വീണ്ടും ഒരു കളിയാട്ടക്കാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഉത്തരമലബാറിലെ കാവുകളും കഴകങ്ങളും. ഇടവപ്പാതിയിൽ ഇമചിമിയ തെയ്യക്കാലത്തിന് ആരംഭം കുറിക്കാൻ ഇനി നീണ്ടനാൾ കാത്തിരിപ്പില്ല. വീണ്ടിലെ ദൈവങ്ങൾ തെയ്യക്കോലങ്ങളായി അവതരിച്ച് ദേവനർത്തനമാടാൻ ഏതാനും ദിനങ്ങൾ മാത്രം. മറ്റൊരു തെയ്യക്കാലം കൂടി പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അണിയലങ്ങൾ പുതുക്കുന്ന തിരക്കിലാണ് കോലധാരികൾ. കഴിഞ്ഞ വർഷം കഴിഞ്ഞ് ഇടവപ്പാതി കഴിഞ്ഞ് എല്ലാവരും അണിയലെല്ലാം പൂട്ടി വെച്ച് പുതിയൊരു തുലാപ്പത്താവത് തുടങ്ങുന്ന അവസരത്തിൽ എല്ലാ തെയ്യക്കാരും വളരെയധികം തിരക്കിലായിരിക്കും. പ്രധാനമായിട്ട് വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യം ഉള്ള സ്ഥലത്ത് വെച്ച് അണിയല നിർമ്മാണത്തിൻ്റെ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുകയായിരിക്കും മിക്ക തെയ്യക്കാരും. ഇന്നത്തെ കാലത്ത് പഴയ കുറച്ച് പഴക്കം വന്ന അണിയലങ്ങളൊന്നും കെട്ടിയിട്ട് ആരും തെയ്യം ഒരു സ്ഥലത്തും ചെയ്യാറില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമെന്നോണം തന്നെ കാലാകാലങ്ങളിൽ പുതുക്കി പുതിയതായിട്ടുള്ളതായ ഒരു ഭംഗി ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ക്ഷമത വളരെയധികം സഹനശക്തിയോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. വരെ ഇരുത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു രാത്രി വരെ അതിനു വേണ്ടിയിട്ട് തന്നെ മുഴുകുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും മെനക്കെടുന്നൊന്നുമില്ല. ചിലപ്പോൾ മെനക്കെടുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അല്ലാത്തവർക്ക് ഇന്ന് സുലഭമായിട്ട് അണിയലം ഒരാളെടുത്ത് അല്ലെങ്കിൽ മറ്റൊരാളായി എടുത്ത് കിട്ടാനുണ്ട്. പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇന്ന് അസംസ്കൃതമായിട്ടുള്ളതായ വസ്തുക്കൾ തന്നെ കടയിൽ നിന്ന് തകിട്, അതുപോലെ അച്ചായിലും മനയോല, അതുപോലെ തകിട് ഊട്ടുവാൻ ഉപയോഗിക്കുന്ന പഴയ വട്ടരക്ക് കോലരക്കൊക്കെ മാറ്റം വന്നുകൊണ്ട് പുതിയതായിട്ടുള്ള രൂപത്തിൽ ഒരു കാലത്തിനനുസരിച്ചിട്ടുള്ള ഭേദം വരുത്തി അണികളും കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമെന്നോണമെന്ന് ഞാനും ഈ പ്രവൃത്തി നിരന്തരം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. വളരെയധികം കലാവൈഭവങ്ങൾ പ്രകടമാക്കുന്നു ഈ അണിയലപ്പണികൾ. അണിയല നിർമ്മാണത്തിന് അങ്ങേയറ്റം ക്ഷമയും നീണ്ട നാളുകളുടെ പ്രയത്നങ്ങളും അനിവാര്യമാണ്. ആടയാഭരണങ്ങളെല്ലാം തെയ്യത്തിൻ്റെ മുടികൾ അങ്ങനെ മറ്റുള്ള ആടയാഭരണങ്ങളെല്ലാം കൂടുതലും മുരിക്ക് ഉപയോഗിച്ചുള്ള മരം കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അത് ചെറിയ കത്തി കൊണ്ട് വളരെയധികം അശ്രമമായി മിനുക്ക് പണിയായിക്കൊണ്ട് അങ്ങനെ ചെയ്ത് അത് ആ രൂപം പ്രാപിച്ചു വരണമെങ്കിൽ ഒരുപാട് ദിവസം ഒരുപാട് മെനക്കേടുകളിലായ ഒരു ശ്രമമാണ്. പക്ഷേ ഇന്നതിന് യന്ത്രസാമഗ്രികളെല്ലാം കുറച്ചെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മുറിക്കാനും അതുപോലെ അതിൻ്റെ രൂപഭാവങ്ങളെല്ലാം അതിൻ്റെ രൂപകൽപ്പനയെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടെന്നുള്ള ചെറിയൊരു എളുപ്പം ഉണ്ട്. എന്നാലും കാര്യക്ഷമമായിട്ട് രാവിലെ ഇരുന്നാൽ രാത്രി നമുക്ക് എപ്പോഴാണോ ശരീരം ക്ഷണിക്കുന്നത് ആ സമയത്ത് എണീക്കുന്നല്ലാതെ അതിൻ്റെ ഇടയിലൊരു വിശ്രമം ഈ പണിയായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രം തെയ്യാവില്ല. ഈ ആടയാഭരണങ്ങളെല്ലാം നിർമ്മിച്ച് നമ്മളൊരു തെയ്യ സ്ഥലത്തേക്ക് ഈ അണിയലെല്ലാം എത്തിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുങ്ങണ്ട കുരുത്തോല കൊണ്ട് നിർമ്മിക്കുന്ന ആഭരണങ്ങളുണ്ട്. പൂവ് വളരെയധികം ശോഭ ഉണ്ടാവുന്ന ഒരു ചെക്കിപ്പൂവ് ഉപയോഗിച്ച് ഒരു തെയ്യത്തിൻ്റെ മൊത്തത്തിലുള്ള രൂപഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമം നമ്മൾ തെയ്യത്തിന് പോയ കാവുകളിൽ നിന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയുള്ള പണിയല്ല. അതിന് വേണ്ടിയുള്ള പണി ഓരോന്നിനും ഓലപ്പണിയെടുക്കുന്നവർക്ക് ഓലപ്പണിയെടുക്കാനുള്ള ആൾക്കാർ തന്നെ അതിൻ്റെ അതിൽ
കഴിവുള്ളവർ എന്നെ ക്ഷണിച്ചു വന്ന് അതിനെ ഭംഗിയാക്കി തീർക്കലാന്ന് ഏതൊരാളെയും ഏതൊരു തെയ്യക്കാരുടെയും ഈ ആടയാഭരണങ്ങളിലും മുരിക്ക് അല്ലെങ്കിൽ പാല അങ്ങനെയുള്ള കത്തി ഏശുന്ന മരം ഉപയോഗിച്ച് അത് നിർമ്മിച്ചതിന് ശേഷം അത് അത് അതിൻ്റെ കൽദളങ്ങളും അതിൻ്റെ ആ നറുക്ക് പണികളിലൊക്കെ ഭംഗിയായി നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇതിന് ചതലരിക്കാൻ കൊത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സൂക്ഷ്മം എത്രയോ ദീർഘമായിട്ടുള്ള കാലങ്ങളെ പുരുഷാർഷി എന്ന് പറയുന്ന പോലത്തെ ഒരായുസ് മുഴുവൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീണ്ടുനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ചില പണികളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. മണ്ണ് അരച്ച് തേക്കും, ഉപ്പ് വെള്ളത്തിൽ സൂക്ഷിക്കുന്ന തിളപ്പിച്ച വെള്ളത്തിൽ മുക്കുന്ന അങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു അവസ്ഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴങ്ങനൊന്നും ചെയ്യാൻ എല്ലാവരൊന്നും മെനക്കെടുന്നില്ല. പക്ഷേ മെഴുകും വെളഞ്ഞും ഉപയോഗിച്ച് അതിനെ നല്ലവണ്ണം മരം കുടിച്ച് അതിൻ്റെ ഉറപ്പ് വരുന്ന അത്ര സൂക്ഷ്മമായിട്ട് അത് ചെയ്ത് അതിനുശേഷം ഈ വിപണിയിൽ കിട്ടുന്ന ഈ തകിട്, പണ്ട് കാലത്ത് ആ തകിട് ഈയം ഉപയോഗിച്ചാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെന്നും ഓർമ്മയിൽ അത് അങ്ങനെ ഇല്ല. ഈ വിപണിയിൽ നിന്ന് കിട്ടുന്ന വെളുത്തീയം അടിച്ച് പരത്തി തകിടായിട്ട് ഉപയോഗിച്ച് അതന്നെ വീണ്ടും ഉരുക്കി ഉപയോഗിക്കുന്ന ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പോലും. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ന് വിപണിയിൽ തകിട് കിട്ടുന്നുണ്ട്, അലുമിനിയം കോയിൽ. അതിനെ നമ്മളതായ ഒരു മനസ്സിന് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തെയ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ഭംഗി, കുറച്ച് കടുപ്പമായി, കുറച്ച് ചൂട്, കുറച്ച് ചുവപ്പ് അധികം വേണ്ടുന്നതിന് ചുവപ്പ്, ആ രൂപത്തിലേക്ക് രൂപാന്തരം വരുത്താൻ വേണ്ടി മനയോല, ചായില്യം, കോലരക്ക്, അങ്ങനെ വട്ടരക്ക്, അങ്ങനെയുള്ള കുറച്ച് അസംസ്കൃതമായിട്ടുള്ള സാധനങ്ങൾ വിപണിയിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് ഓടിൽ വെച്ച് ചൂടാക്കി അങ്ങനെ ഉരുക്കി അത് തകിടിൻ്റെ മുകളിലേക്ക്, അങ്ങനെ തീ അല്പം കൂടിപ്പോയാൽ തകിട് കത്തിപ്പോവും, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറി, അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഒരു ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്നും ഭേദം വന്നിട്ട് കുറച്ചും കൂടി നവീനമായിട്ട് അല്ലെങ്കിൽ ഈട് നിൽക്കുന്ന വിധത്തിൽ അത് തെയ്യക്കാർ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഭംഗി അണിയലത്തിന് ഉണ്ട്. കോലധാരികളുടെ കലാവിരുതും ചുവപ്പിൻ്റെ കാന്തിയും സമന്വയിക്കുമ്പോൾ തെയ്യങ്ങൾക്ക് അനിർവചനീയമാം വിധം ഭംഗിയുണ്ടാകുന്നു. ഇതിന് പിന്നിൽ ഓരോ കലാകാരന്മാരുടെയും കഠിന പ്രയത്നങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ആസുരതാളങ്ങളുടെ പെരുമ്പറ മുഴങ്ങാൻ കാത്തിരിക്കുമ്പോൾ തെയ്യങ്ങളുടെ ആഢ്യാഭരണങ്ങൾ പുതുക്കുന്ന ഈ നിമിഷങ്ങളും ഭക്തമാലോകരുടെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ.